ഹായ് ഫ്രണ്ട്സ്, ഗിലീവ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മുത്തിൽ എന്ന ഒരു ഔഷധ സസ്യത്തെയാണ്. മുത്തിൽ ചെടിയെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും, എന്നാൽ അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങളിൽ പലർക്കും അറിയില്ല. അങ്ങനെയുള്ള ഈ സസ്യത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മുത്തിൽ സാധാരണയായിട്ട് തോട്ടുവരമ്പത്തും വെള്ളം നനവുള്ള ചതുപ്പുകളിലും ധാരാളം കാണാറുണ്ട്. മുത്തിളിനെ പല പേരിലും വിളിക്കാറുണ്ട്. കരിന്തകളിയെന്നും കരിമുത്തിളെന്നും കുടകനെന്നും കുടങ്ങളെന്നും വിളിക്കുന്നു. സംസ്കൃതത്തിൽ മന്ദൂകപർണിയെന്നും ജലോഭവ എന്നും വിളിക്കുന്നു. അതിൻ്റെ വളർച്ചയുടെ സ്വഭാവ സവിശേഷത മൂലമാണ് മുത്തിളിനെ അങ്ങനെ വിളിക്കുന്നത്. അഷ്ടാംഗ ഹൃദയത്തിലെ മന്ദൂകപർണിയാദി രസായനം ബുദ്ധിവർദ്ധനവിന് ഏറ്റവും നല്ലതാണ്. സിദ്ധവൈദ്യത്തിൽ വല്ലാരൈ പ്രഭാവബോധിനി എന്ന ഗ്രന്ഥത്തിൽ മുത്തിളിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. പണ്ടുള്ളവർ പറയാറുണ്ട്, മുത്തിൽ അരച്ചിട്ട് പാലിൽ ചേർത്ത് ഭുജിക്കുകിൽ ബുദ്ധിയേറെ തെളിഞ്ഞിടും, വിക്കലിനും ഗുണം വരും. അത്രയും ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് മുത്തിൽ. കുഷ്ഠം, വാദം, മൂത്രാശയ രോഗങ്ങൾ, ഭ്രാന്ത്, ഉന്മാദം എന്നിവയ്ക്കുള്ള മരുന്നുകളിലെല്ലാം മുത്തിൽ ചേർക്കാറുണ്ട്. ആമവാദത്തെ ഇല്ലാതാക്കുവാൻ മുത്തിൽ ചെടിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. കരൾ സംബന്ധമായ രോഗങ്ങൾക്കും മുത്തിൽ വളരെയേറെ ഫലപ്രദമാണ്. രക്തമുഷ്ണിച്ചുണ്ടാകുന്ന ചർമ്മരോഗങ്ങൾക്ക് മുത്തിളും കദമ്പത്തൊലിയും പശുവിൻ നെയ്യും കരിഞ്ചീരകവും എന്നിവ ചേർത്തുണ്ടാക്കുന്ന ലേപനം വളരെ ഫലപ്രദമാണ്. എല്ലാ ദിവസവും കാലത്ത് മൂന്നില വീതം കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ വിക്കൽ മാറുന്നതിനും ഓർമ്മശക്തി ലഭിക്കുവാനും ധാതുപുഷ്ടി കൂട്ടി യൗവനം നിലർത്തുവാനും മുത്തിൽ എന്ന ഔഷധസസ്യം ഉത്തമമാണ്. ബ്രഹ്മരസായനം, പഫ്നാദിഘൃതം, പഫ്നാദി തൈലം എന്നിവയിലെല്ലാം തന്നെ മുത്തിൽ ചേർക്കാറുണ്ട്. മുത്തിളിനെ കുറിച്ചുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്തിയാൽ നോട്ടിഫിക്കേഷനായി ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.